അടുത്ത് കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. ചടപടയിൽ നിന്ന് ഉത്തരം പറയണം. ഉസൃതി അല്ല, ജനറൽ നോളജ് ഒന്നുമല്ല. അതെ, നിങ്ങളുടെ ജീവിതം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പക്ഷെ ടപ്പ് ടപ്പ് എന്ന് ആൻസർ പറയണം. ഓക്കെ ഓക്കെ, സെന്തിലായിട്ടോട് ആദ്യം ചോദിക്കാം, നിങ്ങളിലുള്ള മൂന്ന് ക്വാളിറ്റീസ്. ടപ്പ് ടപ്പ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറയണം. നിങ്ങളുള്ള മൂന്ന് ക്വാളിറ്റീസ്. ഞാൻ വളരെ അടിപൊളിയാണ്, ഞാൻ വളരെ സുന്ദരനാണ്, ഞാൻ നല്ല നടനാണ്. സൂപ്പർ, താങ്ക് യു, വെരി ഗുഡ്. ഇതാണ് നമുക്ക് വേണ്ട കോൺഫിഡൻസ്. നിങ്ങൾ സ്പേസിൽ പോകുക, ചേട്ടനോട് തന്നെയാണ്, നിങ്ങൾ സ്പേസിൽ പോകണം എന്ന് കരുതുക, സ്പേസിൽ പോകണമെന്ന് കരുതുക. ഏത് പ്ലാനറ്റിൽ പോവാനായിരിക്കും ചൂസ് ചെയ്യുക? ആരെ കൊണ്ടുപോകും? ചൊവ്വേ പോ. വേറെ ആൾക്കാരൊന്നും കൊണ്ടുപോകണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചോണ്ടിരിക്കുക. ഇനി ഫോൺ ഇല്ലാതെ എത്ര ദിവസം കഴിയാൻ പറ്റും? ഫോണില്ലാതെ നമ്മളിതിനു മുന്നേ, ഫോൺ വരുന്നതിന് മുന്നേ ജീവിച്ച ആളാണ്, അതുകൊണ്ട് തന്നെ ഫോണില്ലാതെയും ജീവിക്കാൻ പറ്റും. ബുദ്ധിമുട്ടായിരിക്കുന്നേ ഉള്ളൂ. ഇനി കുട്ടിക്കാലത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം നടനാവുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടായിരുന്നോ? കുട്ടിക്കാലത്ത് ഒരുപാട് സ്വപ്നങ്ങൾ. ഇനി കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ്? ബുർജ് ഖലീഫ. ഇഷ്ടപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഷിപ്പ്? ബസ്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. ചാറ്റ് ഷോകളിലെ ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം വന്നിട്ടുണ്ടോ? നോ. നിങ്ങൾ റൊമാൻറ്റിക് പേഴ്സൺ ആണോ? യെസ്. സീരിയസ് മൊമെന്റിൽ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ? യെസ്. ഏത് മൊമെന്റിലാണ് പൊട്ടിച്ചിരിച്ചത്? ശരി, അടുത്ത സീനിയുടെ ആണ്. ഒരു സിനിമാ നടനെ വിവാഹം കഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആരെ വിവാഹം കഴിക്കും? അയ്യോ, ഏത് സിനിമാ നടൻ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും എടുക്കാം. അന്തപ്പാ, സോറി, അത് കുഴപ്പമില്ല, അന്തപ്പം ശ്രമിച്ചോളൂ. കമലഹാസൻ അത് കളിക്കും. മൃഗങ്ങളുടെ പേരുള്ള കേരളത്തിലെ രണ്ട് സ്ഥലങ്ങൾ. ഇതൊക്കെ ജീക്കേം കൂക്കേം ഒന്നുമല്ല. പിന്നെ മൃഗങ്ങളുടെ പേരുള്ളതാ? ആ, കോഴിക്കോട്. കോഴിക്കോട്. പക്ഷി. ആ ശരി, എന്തെങ്കിലും ഓട്ടെ. മൃഗങ്ങളുടെ സ്ഥലം. ആ, നമ്മളെപ്പോഴും ഈ ഒരു പേര് നമ്മളെപ്പോഴും പറയും. ഒരു നടൻ ഈ ഒരു പേരിന്റെ തുടക്കം വന്നിട്ടാണ് നടന്റെ പേര് നമ്മളെടുത്ത് പറയാറ്. അതായത് ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ, വളരെ ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിന്റെ മുന്നിൽ ഈ സ്ഥലമുണ്ട്. നിനക്ക് നീ ആരാണെന്നറിയില്ല, നീ എന്നോട് ചോദിക്ക്. കുതിരവട്ടം. പിന്നെ ഇതിനകത്ത് എഴുതി വെച്ചാൽ ആനമുടിയാണ്, ആനമുടി. ഓക്കെ, അവസാനമായി വായിച്ച പത്ര വാർത്ത, വളരെ മോശം സ്വഭാവമാണെന്നറിയാം, ഞാൻ പത്രം വായിക്കാറില്ല. പത്രം വായിക്കാറില്ല? ഒരുപാട് വർഷം മുമ്പ് വായിച്ചായിരിക്കും. പത്രം വായിച്ചിട്ട് കുറെ വർഷമായി. ന്യൂസ് മൊബൈലിൽ കിട്ടുമല്ലോ നമുക്ക്. ശരി, ഇനി 5 വർഷം ഫ്രീ ആയിട്ട് കിട്ടുമെന്നറിഞ്ഞാൽ നിങ്ങൾ ഇതിലേത് തിരഞ്ഞെടുക്കും? ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. പെട്രോൾ, ഇന്റർനെറ്റ്, ഗോൾഡ്, എൽ പി ജി. പെട്രോള്, ഇന്റർനെറ്റ്, ഗോൾഡ്, എൽ പി ജി. ഇന്റർനെറ്റ് മതി. അയ്യാടാ, പെട്രോള് എനിക്ക്. ഞാൻ നടന്നു പോയിക്കളം, പക്ഷെ എനിക്ക് ഇന്റർനെറ്റ് വേണം. ഓക്കെ, സ്വന്തം പേര് ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് ഏത് നെയിം ചൂസ് ചെയ്യും? ഞാൻ ചേഞ്ച് ചെയ്യില്ല. എന്നാലും ചെയ്യില്ല. എന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചേഞ്ച് ചെയ്യില്ല. ചേഞ്ച് ചെയ്യില്ല. ഉപേക്ഷിക്കാൻ കഴിയാത്ത യുവർ ഫേവറേറ്റ് ഡിഷ്. ഡയറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഈ ഡിഷ് ഉപേക്ഷിക്കാൻ കഴിയില്ല. നെയ്ച്ചോറ്. ശരി, ഒറ്റ വാക്കിൽ സ്വാസികയെ ഡിസ്ക്രൈബ് ചെയ്യാം. ഉച്ചം. മാറ്റണം എന്ന് അതെപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അതായത് സിനിക്കില്ലാത്തൊരു ക്വാളിറ്റി വേറൊരാളിൽ കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ ക്വാളിറ്റി സിനിക്കില്ല, അപ്പൊ അത് എടുക്കണം തോന്നുകയാണ്, ഏത് ക്വാളിറ്റി? ക്ഷമ. ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ്. അപ്പൊ ക്ഷമയുള്ള ഒരു സ്വഭാവം ഈ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഇനി നിങ്ങൾ നട്ടു വളർത്തിയ 5 ചെടികൾ. റോസാപ്പൂ, മുല്ലയുടെ ചെടി, മുല്ലച്ചെടി, അത് വീട്ടിലുണ്ട്. തെങ്ങ്, ഓ, അത് നട്ടിട്ടുണ്ട്. പിന്നെന്താ, അയ്യോ, റോസാപ്പൂ തന്നെ 4-5 എണ്ണം വെച്ചിട്ടുണ്ടോ? പല കളർ റോസാപ്പൂ. കഴിയും. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ റാപ്പിഡ് ഫയർ സെക്ഷൻ നിങ്ങൾ വൈൻഡപ്പ് ചെയ്തിരിക്കുക, അല്ല, നമ്മൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായാലും കുറച്ച് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് വിശ്രമിക്കാം. നമുക്ക് സിനിയുടെ നൃത്ത നൃത്യങ്ങളിലേക്ക് പോകാം. റെഡി, സൂപ്പർ.
ഉണ്ടായിരുന്നു.